ഈ നരബലിയുടെ കാലത്ത് വിളിച്ചോണ്ട് പോയവന്റെ മതം തെറിയുകയും വെട്ടിനുറുക്കിയവന്റെ മതം മറക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. വിളിച്ചോണ്ട് പോയ ഷാഫിയുടെ മതം സുരേന്ദ്രന് പ്രശ്നമാണ്, പക്ഷെ വെട്ടിനുറുക്കിയ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും മതം പ്രശ്നമല്ല. എന്തുകൊണ്ട്? മതമല്ലല്ലോ, കുഴിമന്തി വരെ വലിയ പ്രശ്നമാണ്. കേരളത്തിലെ സാഹിത്യകാരന് കുഴിമന്തി എന്ന പേര് കാണുമ്പോ അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്നു. ഇനി നാളെ മുതൽ നമുക്ക് പാതാളച്ചോറ് നോക്കാം. ആ കുഴിമന്തി മാറ്റിയിട്ട് പാതാളച്ചോറ്, അപ്പൊ പിന്നെ അവർക്ക് സന്തോഷമായല്ലോ. ഷവർമ്മയുടെ പേര് മാറ്റിയിട്ട് ഷവർമ്മ, കബാബ് മാറ്റിയിട്ട് കെ ബാബു നോക്കാം. ഇപ്പൊ പേരാണല്ലോ പ്രശ്നം. എല്ലാം സങ്കുചിതത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലം, എവിടെയാണോ വർഗീയത പറയാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുന്ന കാലം, എവിടെയാണോ മനുഷ്യന്റെ മനസ്സിനെ വിഭജിക്കാനൊരു വിത്ത് വേണമെന്ന് കാണുന്ന കാലം. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുക? ഇങ്ങനെ മനുഷ്യനെ വിഭജിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും ആഗ്രഹിച്ചില്ല. ഹബീബ്, പാറമനുഷ്യന്മാരെ ഹബീബായ നബി തങ്ങൾ വിട പറയുന്ന സമയത്ത് ഒരു ദുആ നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഏതായാലും ഒരാള് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ഏറ്റവും വിലപ്പെട്ട ദുആ അല്ലേ? അല്ലേ? ഏറ്റവും വിലപ്പെട്ട ദുആ. മരിക്കാൻ പോവാണ്, അടുത്ത സമയമില്ല. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ ഒരു ക്ഷണിക നേരം കൊണ്ട് തന്റെ കണ്ണെന്നേ നീക്കുമായി അടയുമെന്ന് ഉറപ്പു വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ചിട്ട് ഒരു ദുആ നടത്തി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, തന്റെ അനുയായികള് പ്രിയപ്പെട്ട ഹബീബിന്റെ രോഗവിവരമറിയാ അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിലെ ഏറ്റവും സ്നേഹിച്ച അനുയായികൾ ആ ഹബീബിന്റെ അവസാന നിമിഷത്തെ അറിയാനുള്ള ആകാംക്ഷയോട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പർണശാലയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഹൃദയത്തിലും ജീവിതത്തിലും തന്നെ എല്ലാത്തിലും കുത്തിവച്ച അനുയായികളുടെ മുമ്പിൽ വിട പറയുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ലാ തജ ഖബരി വതനന യുബദ്. എഴുതി വെക്കണം ചരിത്രത്തിൽ, എഴുതി വെക്കണം ഈ ഹബീബിന്റെ ഈ ദുആ, അല്ലാഹുമ്മ ലാ തജൽ ഖബരി വതനന യുബദ്. അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബർ ഷരീഫ് എന്റെ അനുയായികൾ വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാക്കല്ല റബ്ബേ. ആരാധിക്കപ്പെടാൻ മുഹമ്മദിന് ആഗ്രഹമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധകനെ ഞാൻ ചെയ്തത് എന്റെ റബ്ബിനോടാണ്, എന്റെ റബ്ബിനല്ലാതെ ഒരു ആരാധന പാടില്ല. അതുകൊണ്ട് അല്ലാഹുവേ ഹബീബായ നബി തങ്ങൾക്ക് നന്നായിട്ടറിയാം അനുയായികളുടെ മനസ്സ്. കാരണം വുദു എടുക്കുന്ന സമയത്ത് അവിടുത്തെ അതരങ്ങളിൽ നിന്നും കൈകളിൽ നിന്നും താഴോട്ട് വീഴുന്ന വെള്ളം കൈവെള്ളയില് ശേഖരിച്ചിട്ട് എടുത്തു മുഖം തടകിയവരാണ് സഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ വയറുപ്പ് തുള്ളികളെടുത്ത് കുപ്പിയിൽ വെച്ച് ശേഖരിച്ചിട്ട് തന്റെ ജീവിതത്തിന് അമൂല്യമായ ശേഖരത്തിൽ പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലുതവർക്ക് വേറൊന്നുമില്ലല്ലോ. ഉഹദ് മലയിൽ ഉഹദ് യുദ്ധം നടക്കുകയാണ്, ശത്രുക്കളുടെ അമ്പുകൾ പാഞ്ഞു വരികയാണ്. ഹബീബായ നബി തങ്ങൾ നടക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യമാക്കി കൂർത്ത അസ്ത്രങ്ങൾ ഇങ്ങനെ പാഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് മലയിലോട്ട് കയറാൻ നോക്കവേ ഹബീബിന് കയറാൻ കഴിയുന്നില്ല, കാലുകളെടുത്ത് പന്തി വെക്കാൻ കഴിയുന്നില്ല. ഇട്ടിരിക്കുന്ന രണ്ട് പടയങ്കിയുടെ ഭാരവും കൂടെയുണ്ട്. പാഞ്ഞു വരുന്ന അമ്പകൾക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട ഹബീബ് പാറക്കെട്ടിലേക്ക് ഉഹദിന്റെ മലപ്പെട്ടിലേക്ക് കയറാൻ കഴിയാടെ ആ പേലങ്കിയുടെ ഭാരം കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് അമ്പുകൾ പാഞ്ഞു വരുന്നുണ്ട്. ജീവിതത്തെ പേടിയില്ല, മരണത്തെ പേടിയില്ല. ആ പാഞ്ഞു വരുന്ന അമ്പുകൾ തന്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറുമെന്നുള്ള ഭീതിയും ആവരാതിയും ഇല്ല. എങ്ങാനും ആ അമ്പുകൾ തുളച്ച് കയറിയിട്ട് ഉഹദിൽ ഞാൻ വീണുപോയാൽ തന്റെ
മക്കൾ യത്തീമാകുമെന്നുള്ള ആകുലതയില്ല. ചീറിപ്പാഞ്ഞു വരുന്ന അസ്ത്രങ്ങൾക്കിടയിലൂടെ ഓടി വന്ന് ഹബീബ് കയറാൻ വേണ്ടി കാലുപൊന്തിക്കുമ്പോ ആ കാപ്പാദത്തിന്റെ താഴെ വന്ന് കുനിഞ്ഞു നിന്നിട്ട് തൽഹയുടെ മുതുകത്തിൽ ചവിട്ടിക്കോ ഹബീബേ.